നിനക്കെന്നോട് സ്നേഹമുണ്ടോ മുതലാളി? പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പക്കക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണി അന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീടികത്തിൻ്റെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു, പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പം ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞോ. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ. കഴിക്കണം മുതലാളി. അല്ല, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ പൈസ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ടുവരണം. കടത്തിക്കൊണ്ടുവരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീ അല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷേ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്നങ്ങനെ അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കില്ലേ പ്ലീസ്? അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവളെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവനെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൊടുത്ത് നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അത് അവളുടെ അനിയത്തിയാ. ദേ അവള് വന്നു, ദേ അവള് വന്നു. നീ പോയി തട്ടിക്കൊണ്ടുവാ. പിന്നൊരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിലെ നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കുട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കാൻ വേണം, കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. പിന്നെ നിന്നോട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതെടാ. വരുന്നത് വരട്ടെ മുതലാളി, മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ. ചുമ്മാ ഇരടി. മുതലാളി കൈ കഴക്കുന്നു, ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി, ഇട്ടാ ഞാൻ അവനെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഓടാ.